ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാക്വസ് ലെക്കാൻ എഴുതിയിട്ടുള്ള ഇൻസിസ്റ്റൻസ് ഓഫ് ദി ലെറ്റർ ഇൻ ദി അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു എസ് എ ആണ് അപ്പം നമുക്ക് ഡയറക്റ്റ് ആ ഒരു എസ് എയിലേക്ക് തന്നെ പോകാം അതിന് മുമ്പായിട്ട് നമുക്ക് ജാക്വസ് ലെക്കാനെ പറ്റിയിട്ട് അറിയണം ലെക്കാൻ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സൈക്വനലിസ്റ്റാണ് അദ്ദേഹം നയൻറ്റീൻ സെവൻറ്റീസ് നയൻറ്റീൻ എയ്റ്റീസിലൊക്കെ ഉള്ള ഒരുപാട് എന്താണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ഒരു തിയറിസ്റ്റാണ് അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ എസ് സെയിലെക്കാൻ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂഡിലെ സിഗ്മെൻറ്റ് ഫ്രൂഡ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് അതുപോലെ തന്നെ ഫേർഡിനൻ ഡീസെഷോർ കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റ് സയൻസ് സിഗ്നിഫയർ സിഗ്നിഫൈഡ് അതുപോലുള്ള കോൺസെപ്റ്റുകളെയും നമ്മുടെ എന്താണ് ഫ്രൂഡിൻ്റെ ടെക്സ്റ്റിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുകയാണ് റീ അനാലിസ് ചെയ്യാണ് അതായത് ഇൻറ്റർപ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിന് റീഡ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി വായിക്കുന്നുണ്ട് റീറൈറ്റ് ചെയ്ത് പറയുന്നതാണ് ഈ ഒരു എസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എസ് ഐയിലേക്ക് കിടക്കുവാണ് എന്താണ് സൈക്കോളജി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് അബ്സ്ട്രാക്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് പക്ഷെ ലെക്കാനിവിടെ സൈക്കോളജി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയോ കമ്പൈൻ ചെയ്തതിന് ശേഷം ആ ഒരു അബ്സ്ട്രാക്റ്റ് ലെവലിൽ നിന്ന് മാറി അതൊരു കോൺക്രീറ്റ് ലെവലിലേക്കാക്കിയാണ് ലെക്കാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ ലെക്കാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ലക്കാൻ പറയുന്നൊരു വേഡുണ്ട് അൺകോൺഷ്യസ് ഈ സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ് ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മൾ ഇതുവരെ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളത് കളഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ ആ ട്രോമ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നമ്മൾ നേരിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് മറന്നുപോയാലും നമ്മുടെ ഉള്ളിൻ്റെ അത് കിടക്കുമെന്ന് പറയില്ലേ അപ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഈ അൺകോൺഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ലെക്കാൻ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ സൈക്കിനെ എന്തു ചെയ്യുന്നു ഒരുപാട് ഇൻഫിനിറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റ് സൈക്കിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ചില സൈക്കിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പയറബിൾ ആയിട്ടുള്ള ഇതാണ് ഓരോ സൈക്കിക് സ്ട്രക്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്നും ഇമ്പൽസ് എന്നൊക്കെ പറയുന്നത് അപ്പം നമുക്ക് എസ് എയിലേക്ക് കടക്കാം ഈ ഒരു എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ലെക്ചർ ആയിരുന്നു നമ്മുടെ ലക്കാൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ സോർബൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പറയുന്നൊരു ആയിരുന്നു ഇത് ലേറ്റർ ഇതെന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് വർക്കായിട്ടുള്ള അനിമൽ ആയിട്ടുള്ള ലാ സൈക്കോ അനലൈസ് എന്ന് പറയുന്ന വർക്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നു ആൻഡ് ആ ഒരു ബുക്കിലെ ഒരു എസ് എ ആണ് ദ ഇൻസിസ്റ്റൻസ് ഓഫ് ദി ലെറ്റർ ഇൻ ദി അൺകോൺഷ്യസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഓക്കെ അപ്പോൾ ഈ എസ് എ നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ അത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദി ലെറ്റർ ആൻഡ് സെക്കൻഡ് ഈസ് ദി ലെറ്റർ ഇൻ ദി അൺകോൺഷ്യസ് ആൻഡ് തേർഡ് ഈസ് ദി ബീയിങ് ദ ലെറ്റർ ആൻഡ് ദി അതർ അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ആദ്യം ഒരു കോട്ട് പറഞ്ഞു എന്താണ് അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞില്ല അപ്പം ഫസ്റ്റ് സെക്ഷനിൽ ലെക്കാൻ എന്താ ചെയ്യുന്നത് അൺകോൺഷ്യസിനെ ലാംഗ്വേജ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നു അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് അതൊരു ലാംഗ്വേജ് പോലെയാണെന്ന് പറയുന്നുണ്ട് ഈ സെൻറ്റൻസ് കാണാതെ പഠിക്കുക ബട്ട് ദി അൺകോൺഷ്യസ് ഇസ് ലൈക്ക് ലാംഗ്വേജ് ഓക്കെ അപ്പം അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് ബട്ട് ദാറ്റ് ദി അൺകോൺഷ്യസ് ഇസ് ലൈക്ക് ലാംഗ്വേജ് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അൺകോൺഷ്യസ് എന്നുള്ളത് പറഞ്ഞു അൺകോൺഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള എബിലിറ്റിയുടെ ആ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ലക്കാൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഓരോ ലെറ്ററുകളും എങ്ങനെയാണ് എത്തുന്നത് എന്ത് ലെറ്റേഴ്സ് ആൽഫബെറ്റ്സ് ഈ ആൽഫബെറ്റ്സ് ഒക്കെ അൺകോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒക്കെയാണ് ലെക്കാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് അനലൈസ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഓരോ ലാംഗ്വേജും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള എന്ത് വെച്ചിട്ടാണ് ലെറ്ററുകൾ വെച്ചിട്ട് ആൽഫബറ്റുകൾ വെച്ചിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ലെറ്റർ ആണ് ഒരു ലാംഗ്വേജിൻ്റെ മിനിമൽ യൂണിറ്റ് എന്ന് പറയുന്നു അതുമാത്രമല്ല നമ്മളിപ്പോൾ ഡെയിലി സംസാരിക്കുന്ന സ്പീച്ച് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴാണ് പോസിബിളാവുന്നത് ഈ ലെറ്റേഴ്സ് എല്ലാം കൂടി ഓരോ വേർഡായി ആ വേർഡ് ഒരു ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ് ഓരോ ഇൻഡിവിജ്വൽസും ലാംഗ്വേജ് യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ എപ്പോഴും ലാംഗ്വേജിൻ്റെ ആ ഒരു സ്ലേവ് ആണെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കേൾക്കുകയാണ് അമ്മ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് സംസാരിക്കുന്നത് കേൾക്കുന്നു അപ്പം ലാംഗ്വേജിന് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് സോ മാൻ ഈസ് എ സ്ലേവ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ ആയിക്കോട്ടെ നമ്മുടെ ട്രഡീഷൻ ആയിക്കോട്ടെ എല്ലാം നമുക്ക് എന്തിലൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ലാംഗ്വേജിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ യൂസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഒരു പെക്യുലാരിറ്റി ആണെന്ന് ലെക്കാൻ പറയുന്നുണ്ട് അതിനുശേഷം ലെക്കാൻ പറയുന്നത് നമ്മുടെ എന്താണ് ഫേർഡിനീസ് എഷുവറിൻ്റെ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് സൈൻ സിഗ്നിഫയർ സിഗ്നിഫൈഡ് അല്ലേ അതിനെ പറ്റിയിട്ട് അതിനെന്ത് ചെയ്യുകയാണ് ഒന്ന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയാണ് അദ്ദേഹം ഫേർഡിനാൻഡ് ഡി സേശോറിൻ്റെ കോഴ്സ് ഡി ലിംഗ്വിസ്റ്റിക് ജനറൽ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു സൈനിനെ പറ്റിയും സിഗ്നിഫയറിനെ പറ്റിയും സിഗ്നിഫയഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ലെക്കാൻ കൂടുതലൊന്നുമല്ല നോക്കുന്നത് ജസ്റ്റ് ആ ഒരു ബേസിക് കോൺസെപ്റ്റാണ് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു സൈനെന്ന് പറയുന്നത് ഒരു സിഗ്നിഫയറും ഒരു സിഗ്നിഫൈഡും കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഒരു സൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ബാത്റൂം എൻ്റെ ഡോറുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു എന്താണ് ഒരു പൊതു ആയിട്ടുള്ളൊരു ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ എന്ത് കാണും അവിടെ രണ്ട് ഡോറുകൾ കാണും ആ ഒരു ഒരു ഡോറിൽ എന്നും മറ്റൊന്നിൽ ജെൻറ്റിൽമെൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ രണ്ട് ഡോറുകളും എന്ന് പറയുന്നത് എന്തിനെയാണ് ദീസ് ടു ഡോർസ് അതായത് സിഗ്നിഫയർ ഡിനോട്ട് വൺ സിഗ്നിഫൈഡ് അല്ലേ ഈ രണ്ട് ഡോറുകളും കാണിക്കുന്നത് എന്തിനെയാണ് ഒരൊറ്റ സിഗ്നിഫൈഡിനെയാണ് കാണിക്കുന്നത് അതായത് ഒരു ഒറ്റ കോൺസെപ്റ്റ് എന്താ കോൺസെപ്റ്റ് ആ ഒരു വാട്ടർ ക്ലോസറ്റ് എന്നുള്ള ആ ഒരു ഇതാണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു സിഗ്നിഫൈഡിന് ഡിഫറൻറ്റ് സിഗ്നിഫയേഴ്സ് ഉണ്ടാവാം അതായത് ഇവിടെ സിഗ്നിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു വാട്ടർ ക്ലോസറ്റ് ആണ് ആ ഒരു സിംബലാണ് കാണിക്കുന്നത് ലേഡീസിൻ്റെയും ലേഡീസിനെ റെപ്രസെൻ്റ് ചെയ്തൊരു സിംബിൾ ആൻഡ് ജെൻസിനെ റെപ്രസെൻ്റ് ചെയ്തൊരു സിംബല് കാണും ഈ രണ്ട് സിംബലുകളെ നമ്മൾ സിഗ്നിഫയർ എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് അത് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്താണോ അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് എന്താ വാട്ടർ ക്ലോസറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സിഗ്നിഫൈഡിന് ഡിഫറൻ്റ് ആയിട്ടുള്ള സിഗ്നിഫയേഴ്സ് ഉണ്ടാവാം എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ലക്കാൻ ഇതുവഴി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സിഗ്നിഫയർ എപ്പോഴും നയിക്കുന്നത് മറ്റൊരു സിഗ്നിഫയറിലേക്കായിരിക്കും ഒരിക്കലും അതൊരു സിഗ്നിഫൈഡ് അതായത് ഒരു കോൺസെപ്റ്റിലേക്കല്ല നയിക്കുന്നതെന്നാണ് അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്യുന്നത് അതായത് ഇറ്റ് ഈസ് ലൈക്ക് എ ഡിക്ഷണറി വെർ വൺ വേർഡ് ഓൺലി ലീഡ്സ് ടു മോർ വേർഡ്സ് അപ്പം അദ്ദേഹം അതിന് എക്സാമ്പിളായിട്ടുള്ള ഡിക്ഷണറിയാണ് പറയുന്നത് ഒരു വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എന്താണ് ഒരു വേർഡ് മറ്റൊരു വേർഡിലേക്കാണ് ലീഡ് ചെയ്യിക്കുന്നത് അല്ലാണ്ട് ഒരു അൾട്ടിമേറ്റ് മീനിങ്ങിലേക്കല്ല ലീഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നത് സിഗ്നിഫയർ ആണ് സിഗ്നിഫൈഡിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനിവിടെ ഒരു ആപ്പിളിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ സൈനും സിഗ്നിഫൈഡും സിഗ്നിഫയറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ ഓക്കെ പിന്നീട് അദ്ദേഹം മെറ്റോണമി മെറ്റഫർ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഞാൻ ഈ നോട്ടിൽ തന്നിട്ടുണ്ട് മെറ്റോണമി എന്ന് പറയുമ്പോഴത്തേക്കും വൺ തിങ് സ്റ്റാൻഡ് ഫോർ ദി അദർ റെപ്രസെൻറ്റ് എനിത്തിങ് ബൈ മീൻസ് ഓഫ് ദി പാർട്ട് സ്റ്റാൻഡിങ് ഫോർ എ ഹോൾ മെറ്റഫർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് നിൽക്കുന്നതാണ് മെറ്റഫർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് സെക്കൻഡ് സെക്ഷനിൽ അദ്ദേഹം അദ്ദേഹം ഇത്രയും ആ ഒരു കോൺഷ്യസ് സെൽഫിൽ നിന്ന് അൺകോൺഷ്യസിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം അൺകോൺഷ്യസിനെ ദ കേണൽ ഓഫ് അവർ ബീങ് എന്നാണ് വിളിച്ചു വിളിച്ചത് അപ്പോൾ ഇവിടെ ലെക്കാൻ എന്താണ് ഫ്രൂഡിൻ്റെ ആ ഒരു പ്രോജക്റ്റിനെ റീറൈറ്റ് ചെയ്യുകയാണ് അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിന് ഡ്രീംസിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതിലൂടെ അദ്ദേഹം എന്താ ചെയ്യുന്നത് ആ ഒരു അൺകോൺഷ്യസിൻ്റെ സ്ട്രക്ചറിനെയും ഡ്രീം അതായത് ഒരു സ്ട്രക്ചർ ഓഫ് ഡ്രീമിനെയും തമ്മിൽ എന്ത് ചെയ്യുകയാണ് റിലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അദ്ദേഹം പറയുന്നു എന്ന് പറയുന്ന ഒരു സിഗ്നിഫയർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഒരു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഇമാജിനേഷനാണ് അപ്പോൾ ഒരു ഡ്രീമിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എന്താണ് അതിലൂടെ ഒരു ആ ഒരു ഒബ്ജക്റ്റിനും ആ ഒരു സബ്ജെക്ട് എലമെൻറ്റ് തമ്മിലൊരു ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫ്രൂഡിയൻ സൈക്കോളജി തമ്മിലോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഓർഡർ തമ്മിലോ ഒരു സിമിലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഹി ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മെറ്റഫർ മെറ്റഫറിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാൻ മെറ്റോണമി മെറ്റോണമിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം മെറ്റഫറിനാണ് കൊടുക്കുന്നത് അതായത് വൺ തിങ് ദാറ്റ് ദസ് സ്റ്റാൻഡ് ഫോർ ദി അത് അതിനാണെന്ത് ചെയ്യുന്നത് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കെ മൂവിങ് ടു ദി തേർഡ് സെക്ഷൻ തേർഡ് സെക്ഷൻ വളരെ ചെറുതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഹ്യൂമൻ സൈക്കിൻ്റെ ആ ഒരു ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് മൂന്ന് സ്റ്റേജസ് ആണ് ഹ്യൂമൻ സൈക്കിൻ്റെ ഇവല്യൂഷനിൽ വരുന്നത് ഫസ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് ഓംലേറ്റ് സ്റ്റേജാണ് ഓക്കെ മൊട്ട ഓംലെറ്റ് സ്റ്റേജാണ് ഓംലെറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് ആറ് മാസം അതായത് ജനിച്ചപ്പോൾ മുതൽ ആറ് മാസം വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് ഓംലേറ്റ് എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മിറർ സ്റ്റേജ് ആണ് അതായത് ഈ ആറ് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള ആ ഒരു സ്റ്റേജ് ആ ഒരു കാലയളവിനെയാണ് മിറർ സ്റ്റേജ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മരണം വരെയുള്ള ആ ഒരു സ്റ്റേജിനെയാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ വി ആർ മൂവിങ് ത്രൂ ദാറ്റ് സിംബോളിക് സ്റ്റേജ് റൈറ്റ് നൗ ഓക്കെ അപ്പോൾ ഇത്രയാണ് അദ്ദേഹം ഈ ഒരു ദ ഇൻസിസ്റ്റൻസ് ഓഫ് ദി ലെറ്റർ ഇൻ ദി അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു എസ്സയ്ക്കകത്തായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ഇൻട്രോയും ഈ ഒരു എന്താണ് ത്രീ ഡിവിഷൻ ഐ എസ് എയുടെ ആ ഒരു മൂന്ന് ഡിവിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു നല്ല ഒരു ഗുഡായിട്ടുള്ള ഒരു എസ് എ ആണ് ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്